ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. തൊണ്ടയിൽ കബ ഇടയ്ക്കിടയ്ക്ക് വന്നടിക്കുന്നു. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കബ ഇങ്ങനെ തൊണ്ടയിൽ നിന്നും എടുത്തു വിടേണ്ട ഒരവസ്ഥ. തൊണ്ടയ്ക്കകത്ത് നമ്മൾ കാർക്കുന്ന സമയത്ത് വെളുത്തതോ അല്ലെങ്കിൽ പത പോലുള്ള കബം വരിക. ചിലർക്കാണെങ്കിൽ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് തൊണ്ട കംപ്ലീറ്റ് കബം വന്ന് അടഞ്ഞിരിക്കുന്ന പോലെ രാവിലെ കാർക്കിച്ച് കുറച്ച് കബം പോയി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ കുറച്ച് ആശ്വാസമാകത്തുള്ളൂ. ചിലർക്ക് രാവിലെ ഉറക്കെഴുന്നേക്കുമ്പോൾ വെളുത്ത പത പോലുള്ളൊരു കബം തൊണ്ടയിൽ നിന്നും പറഞ്ഞു വരുന്നത് കാണാം. എന്തുകൊണ്ടാണ് തൊണ്ടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കബം വരുന്നത്? ഏതൊക്കെ സാഹചര്യത്തിൽ ഇത് വരാം? എങ്ങനെ നമുക്ക് ഈ കബത്തിൻ്റെ ടെൻഡൻസി മാറ്റി നിർത്താമെന്ന് വിശദീകരിക്കാം. തൊണ്ടയിലേക്ക് വരുന്ന കബം എന്ന് പറയുന്നത് ഒന്ന്, നമുക്ക് തൊണ്ടയിൽ തന്നെ ഉണ്ടാകുന്ന കബം, തൊണ്ടയിൽ വരുന്ന പ്രോബ്ലംസിൻ്റെ ആകാം. രണ്ടാമത്തത്, നമുക്ക് മുകളിലത്തെ ഭാഗത്ത് നിന്നും, അത് സൈനസുകൾക്കകത്തായിക്കോട്ടെ ഇല്ലെങ്കിൽ നേസൽ ട്രാക്കിനകത്തായിക്കോട്ടെ, ഇവിടെ നിന്നും തൊണ്ടയിലേക്ക് ഇറങ്ങി വരുന്ന കബം. മൂന്നാമത്തത്, നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും തൊണ്ടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരുന്ന കബമുണ്ട്. നാലാമത്തത്, നമ്മുടെ വയറിൽ നിന്നും തൊണ്ടയ്ക്കുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഇറിറ്റേഷൻ നമുക്ക് തൊണ്ടയ്ക്ക് കബമായിട്ട് തന്നെ ഫീൽ ചെയ്യിക്കും. ഈ പറഞ്ഞ കാരണങ്ങളിലാണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് തൊണ്ടയ്ക്കകത്ത് എപ്പോഴും കബം ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും തൊണ്ടയിലേക്ക് കബം വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് സൈനസുകൾക്കകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു അലർജിയോ ഇല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനോ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് തൊണ്ടയിലേക്ക് നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ നിവർന്നിരിക്കുന്ന സമയത്തോ സൈനസുകൾക്കകത്ത് നിന്നും തൊണ്ടയിലേക്ക് കബം വന്നിറങ്ങുന്ന ഒരു അവസ്ഥ വരാം. പലപ്പോഴും സൈനസുകൾക്കകത്തുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ അലർജി അല്ലെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ വരുന്നു. പലപ്പോഴും നമുക്ക് സൈനസിനകത്ത് ഒരു അലർജി ബാധ ഇല്ലെങ്കിൽ ഒരു അണുബാധ ഉണ്ടാകുന്നു. നമ്മളിങ്ങനെ കബം വലിക്കുന്ന സമയത്ത് തൊണ്ടയിലേക്ക് കബം ഇറങ്ങി വരുന്നു. പലപ്പോഴും ഇതിന് ചെറിയ മഞ്ഞ കളർ ഉണ്ടാകാം, ഇല്ലെങ്കിൽ പച്ച കളർ ഉണ്ടാകും. ചിലപ്പോൾ കളറൊന്നും ഉണ്ടാകത്തില്ല, ചിലപ്പോൾ ഈ കബത്തിനൊരു വല്ലാത്ത സ്മെല്ല് ഫീൽ ചെയ്തെന്ന് വരാം. ചിലപ്പോൾ ജെല്ലി പോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു കബമായിരിക്കാം. തൊണ്ടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടേയിരുന്നു എന്ന് വരാം. സൈനസൈറ്റിസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് തൊണ്ടയ്ക്ക് കബം ഉണ്ടാക്കുന്ന ഒരവസ്ഥ. രണ്ടാമത്തത്, പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് നമ്മൾ നിവർന്നിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്നും തൊണ്ടയിലേക്ക് കബം ഇങ്ങനെ ചെറുതായിട്ട് അടിഞ്ഞടിഞ്ഞ് വന്നിട്ട് തൊണ്ടയിൽ വന്ന് അടിഞ്ഞുകൂടി നിൽക്കുന്നു. നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒച്ചവട്ടത്തിൽ നമ്മളിങ്ങനെ ഒന്ന് മുരടനക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ സംസാരിക്കാൻ, ക്ലിയറായിട്ട് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് കബം ഇങ്ങനെ തൊണ്ടയിലേക്ക് ഇറങ്ങി വരുന്നത് ഒരുപക്ഷെ സൈനസ് ഇൻഫെക്ഷനും വരാം, അതല്ലെങ്കിൽ അലർജി ടെൻഡൻസി ഉണ്ടെങ്കിൽ വിട്ടുമാറാതെ തൊണ്ടയിൽ കബം വന്നു എന്ന് വരാം. കൊച്ചുകുട്ടികൾക്കെല്ലാം തന്നെ ഈ നമ്മുടെ നേസൽ ട്രാക്കിനകത്തുള്ള അഡിനോയിഡ്സ് എന്ന് പറയുന്ന ചെറിയ രണ്ട് ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ അലർജി വന്നിട്ട് ഈ ഗ്ലാൻഡ് വീർത്തിരുന്നാലോ കുട്ടികൾക്ക് തൊണ്ടയിൽ കബം വിട്ടുമാറാതെ വന്നു നിന്നു എന്ന് വരാറുണ്ട്. ഇനി സൈനസിൻ്റെ അല്ലാതെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രശ്നം കൊണ്ട് തൊണ്ടയിലേക്ക് കബം വരുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാം. പലപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് തൊണ്ടയിൽ കബം വരുന്നു. നമ്മൾ ചുമയ്ക്കുന്ന സമയത്ത് കബ ഇളകുന്ന പോലൊരു ചുമ നമുക്ക് ഫീൽ ചെയ്യുന്നു. അഞ്ചാറ് ചുമ അമച്ചു കഴിഞ്ഞാൽ മാറുന്നു. പലപ്പോഴും നമുക്ക് ശ്വാസകോശത്തിനകത്ത്, പ്രത്യേകിച്ച് ബ്രോങ്കസിനകത്ത്, നമ്മുടെ തൊണ്ടയിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് പോകുന്ന ട്രാക്കിനകത്ത്, ബ്രോങ്കസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ കബമുണ്ടെങ്കിലോ അലർജി ടെൻഡൻസി ഉണ്ടെങ്കിലോ നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഈ കബം തൊണ്ടയിൽ വന്ന് ഒരു ഇറിറ്റേഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. രാവിലെ എഴുന്നേക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ കബം തൊണ്ടയിൽ കിട്ടുന്നത്, നമ്മൾ ചുമച്ച് കബം പുറത്തേക്ക് കളയുന്നത്. വളരെ കോമൺ ആയിട്ട് അലർജിയുടെയോ ഈ ആസ്മ ടെൻഡൻസി ഉണ്ടെങ്കിലോ അതിന്റെ ഭാഗമായിട്ട് തൊണ്ടയിൽ കബം വന്നു എന്ന് വരാം. ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് തൊണ്ടയിലേക്ക് കബം എത്തുന്ന ഒരവസ്ഥയാണ് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥ. പലപ്പോഴും തൊണ്ടയിൽ കബം, നമ്മൾ ഒന്ന് കാർക്കിച്ച് ചുമയ്ക്കുന്ന സമയത്ത് വെളുത്ത പത പോലുള്ള കബം വരുന്നു. രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് തൊണ്ടയിൽ നിറയെ കബം പോലെയും വായ്ക്കകത്ത് വെളുത്ത പത പോലുള്ള കബം ഇറങ്ങി വരുന്ന ഒരവസ്ഥ. ഇത് വളരെ കോമൺ ആയിട്ട് ചെറുപ്പക്കാരിൽ പോലും കാണുന്ന ഒരു സിറ്റുവേഷനാണ്. പലപ്പോഴും ഇത് വയറിനകത്തുള്ള ദഹനരസവും കഴിച്ച ഭക്ഷണങ്ങളും നമ്മുടെ മുകളിലേക്ക് വന്ന് തൊണ്ട ഇറിറ്റേറ്റൻ ഉണ്ടാക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ് നിറയെ ഭക്ഷണം കഴിച്ചാലോ, രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഭക്ഷണം കഴിക്കുക, ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അറിയാമല്ലോ, നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞ് രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കുന്നു, 5:30 കിടന്നുറങ്ങുന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അപ്പോൾ തന്നെ കിടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വയറിനകത്തുള്ള ഈ ഭക്ഷണ ശകലങ്ങളും ഈ പുളിച്ച ദഹനരസവും എല്ലാം കൂടി നമ്മുടെ ആമാശയത്തിൽ നിന്നും പതിയെ മുകളിലേക്ക്, നമ്മുടെ അന്നനാളം വഴി മുകളിലേക്ക് വരുന്നു. ഇത് തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. പലപ്പോഴും നമുക്ക് രാത്രി ഒരു ഉറക്കം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തൊണ്ടയിൽ കബം വരുന്നു, ഇല്ലെങ്കിൽ ചുമച്ച് ഉണരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ തൊണ്ടയ്ക്ക് ഒരു ഇറിറ്റേഷൻ, വായിൽ കൈപ്പരസം, സൈനസുകൾക്കകത്ത് ഇവിടെ എല്ലാം അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കേണ്ട. നിങ്ങൾക്ക് പലപ്പോഴും ഈ അസിഡിറ്റിയുടെ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വയറിനകത്തുള്ള ആസിഡ് പുളിച്ചു തേട്ടി തൊണ്ടയിൽ വന്നിരുന്നാലും നിങ്ങൾക്ക് തൊണ്ടയിൽ കബം വിട്ടുമാറാതെ നിന്നു വരാം. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു അലർജിക് പ്രോബ്ലംസ്, ഉദാഹരണത്തിന് ഇപ്പോൾ അലർജിക് ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ അലർജിക് ഫാരിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന നമ്മുടെ തൊണ്ടയെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അലർജി രോഗങ്ങൾ, തൊണ്ടയെ ബാധിക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു പൂർണ്ണമായും മാറിയില്ല, നിങ്ങൾക്കൊരു വൈറൽ പനി ബാധിച്ചു,
പനി കുറഞ്ഞു, പക്ഷേ പനിയോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ കുറയുന്നില്ല. കഫം വരുന്നു എന്നൊരവസ്ഥയുണ്ടെങ്കിലും തൊണ്ടയിൽ ഈ കഫം വിട്ടുമാറാതെ നിന്നു എന്ന് വരാം. ഇനി തൊണ്ടയിൽ കഫം വന്നടയുന്നതിൻ്റെ ഇടവിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ ലക്ഷണം, നമുക്ക് സംസാരിച്ച് തുടങ്ങുമ്പോൾ വരുന്ന ഇറിറ്റേഷൻ, ഇടയ്ക്കിടയ്ക്ക് മുരടനക്കേണ്ടി വരുന്നു. സംസാരത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ചുമ വരുന്നു, ചുമയ്ക്കുമ്പോൾ കഫം പുറത്തേക്ക് വരുന്നു. ഇത് തൊണ്ടയിൽ കഫം വന്നടയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഒച്ചയ്ക്ക് വ്യത്യാസം വരിക, നമ്മുടെ നോർമൽ ടോൺ ഒന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ജലദോഷമുള്ള പോലുള്ള ഒരു ലക്ഷണം കാണുക. മാത്രമല്ല കുറേ സമയം നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വിക്കൽ പോലെയും ഒരു ചുമ പോലെയും വരിക. ഇതും തൊണ്ടയിൽ കഫമുള്ളതിൻ്റെ ലക്ഷണമാണ്. കൂടാതെ ഉന്മേഷക്കുറവ്, ഒരു ഉത്സാഹമില്ലായ്മ കണ്ടുവന്ന് വരാം. ചെറിയ തലവേദന, ഒരു തലയ്ക്ക് പെരുപ്പ് പോലെയും കണ്ടുവന്ന് വരാം. ഇതെല്ലാമാണ് നമ്മുടെ തൊണ്ടയിൽ കഫം വരുന്നതിൻ്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. ഇനി കഫമില്ലാതെ തന്നെ നമുക്ക് തൊണ്ടയിൽ കഫം അടഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ചില രോഗങ്ങൾ വിശദീകരിക്കാം. ഒന്നാമത്തത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന നീർക്കെട്ടാണ്. ഇന്ന് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാക്കുന്ന ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് എന്ന ഒരു അവസ്ഥ, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രതിരോധ കോശങ്ങൾ പോയി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ, ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് അഥവാ ഓട്ടോ ഇമ്യൂൺ തൈറോയ്ഡൈറ്റിസ് ഇന്ന് ഒരുപാട് പേരിൽ കാണുന്നുണ്ട്. ഇങ്ങനെ തൈറോയ്ഡൈറ്റിസ് അഥവാ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് നീർക്കെട്ട് വരുന്ന ഒരവസ്ഥയുടെ തുടക്കത്തിൽ പലപ്പോഴും തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു, തൊണ്ടയിൽ കഫം ഇരിക്കുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ എന്തോ തടയുന്നു എന്നൊരു ഫീല് കണ്ടുവന്ന് വരാം. രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ഗ്ലോബസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അമിതമായിട്ട് ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, ടെൻഷൻ, സ്ട്രെസ് എന്നിവ ഉള്ള ആൾക്കാരിൽ പലപ്പോഴും തൊണ്ടയിൽ എന്തോ ഒന്ന് അടഞ്ഞിരിക്കുന്നു. രാത്രി കിടക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് തടസ്സം വരുന്നു, തൊണ്ടയ്ക്ക് ചെറിയ ശ്വാസം കിട്ടുന്നില്ല, മുട്ടുന്ന പോലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. ഇതെല്ലാം ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഗ്ലോബസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഇത്തരത്തിൽ തൊണ്ടയ്ക്ക് നിങ്ങൾക്ക് കഫം വന്നു കഴിഞ്ഞിരുന്നാൽ ഇത് പരിഹരിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യണം എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത് നിങ്ങളുടെ സൈനസിനകത്ത് വരുന്ന കഫം, അത് നമുക്ക് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് തൊണ്ടയെ വരുന്നത് തടയണമെന്നുണ്ടെങ്കിൽ സൈനസുകൾ ക്ലിയർ ആക്കി നിർത്തണം. സൈനസുകളെ ക്ലിയർ ആക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ വിശദീകരിക്കാം. സൈനസുകൾക്കകത്ത് കഫം വരുന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് നിങ്ങൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു ശീലം ഒരല്പം ഒഴിവാക്കുക. കുളിച്ചിട്ട് പോയി വേർക്കുന്ന ഒരു രീതി ഒഴിവാക്കുക. സൈനസുകളുടെ ഇൻഫെക്ഷന് ശരിയായിട്ടൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സൈനസുകൾ ഡ്രെയിൻ ചെയ്ത് പോകുന്നതിന് നിങ്ങളൊന്ന് ആവി പിടിക്കുന്നത് നല്ലതാണ്. ആവി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്നുകിൽ പ്ലെയിൻ വാട്ടറിൽ ആവി പിടിക്കുകയോ ഇല്ലെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഉപ്പിൻ്റെ പൊടി ഇട്ടിട്ടൊന്ന് ആവി പിടിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. ഒരിക്കലും നിങ്ങൾ സൈനസുകളൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേപ്പുറമ്പുകൾ, വിക്സോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും വേപ്പുറകൾ ഇട്ട വെള്ളം ഉപയോഗിച്ച് ആവി പിടിക്കരുത്. ഇതിൻ്റെ ഒരു അപകടം എന്തെന്ന് പറഞ്ഞാൽ വേപ്പുറമ്പുകൾ നമ്മൾ ഏത് ഉപയോഗിച്ചിരുന്നാലും സൈനസുകൾ ഇത് ഡ്രൈ ആകാനും സൈനസിനകത്തുള്ള കഫം അവിടെ തന്നെ അടിഞ്ഞുകൂടുന്നതിനും കാരണമാകും. ഒരിക്കലും ഇത് ഡ്രെയിനായി പോകത്തില്ല, പുറത്തേക്ക് പോകത്തില്ല. പകരം ഈ ആവി പിടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും വലിയ തോതിൽ ഈ സൈനസിൽ ഡ്രെയിനേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഉപ്പിട്ട് ഒന്ന് ആവി പിടിക്കുന്നത് ഈ പ്രോബ്ലംസ് കുറയാനായിട്ട് സഹായിക്കും. അതല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ വെള്ളത്തിൽ മഞ്ഞളിൻ്റെ ഒരു പൊടി ഇട്ടിട്ട് നിങ്ങളൊന്ന് ആവി പിടിക്കുന്നതും സൈനസിൻ്റെ കഫം കുറയുന്നതിന് സഹായിക്കും. ഇനി ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് അക്യൂ പ്രഷർ ട്രീറ്റ്മെൻറ്റ്സിൽ നമുക്ക് ഒരു മാർഗമുണ്ട്, അത് ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ നിവർന്നിരുന്നതിന് ശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് കൈവിരലുകൾ, നമ്മുടെ ഈ രണ്ട് കൈവിരലുകൾ നമ്മുടെ കഴുത്തിൻ്റെ തൊട്ട് പുറകിൽ, നമ്മുടെ തലയോട്ടി വന്ന് കഴുത്തുമായി ചേരുന്ന ഭാഗത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ ഒന്ന് അമർത്തി പിടിക്കുക. പ്രസ് ചെയ്ത് ഒരു 20 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ ഒന്ന് പിടിക്കുക. ആ ഭാഗത്തുള്ള ഞരമ്പ് നാടികൾക്ക് നൽകുന്ന ഒരു സ്റ്റിമുലേഷനാണ്. ഈ നെർവ് സ്റ്റിമുലേഷൻ നിങ്ങളുടെ സൈനസുകളുടെ ബ്ലോക്ക് കുറയ്ക്കുന്നതിനും ഉള്ള കഫം പെട്ടെന്ന് ഇളകിപ്പോകുന്നതിനും സൈനസുകൾ പെട്ടെന്നൊന്ന് ക്ലിയർ ആകുന്നതിനും തൊണ്ടയിൽ കഫം വന്നിരിക്കുന്നത് ചെറുക്കുന്നതിന് സഹായിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിക്കുകയോ ഇല്ലെങ്കിൽ അവിടെ ചെറുതായിട്ട് താഴേക്ക് ആ ഭാഗത്തുള്ള മസിലുകളുടെ, അതായത് തലയോട്ടി വന്ന് തീരുന്ന ഭാഗത്ത്, നമ്മുടെ കഴുത്ത് തുടങ്ങുന്ന ഭാഗത്ത് ചെറുതായിട്ട് ഇരുവിരലുകളും ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ആ ഭാഗത്തുള്ള നെർവ്സിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു അക്യൂ പ്രഷർ ചികിത്സാ രീതിയാണ് ഇത്. ഇത് സൈനസുകളുടെ കഫം മാറുന്നതിന് സഹായിക്കും. ഇനി നിങ്ങൾക്ക് തൊണ്ടയിൽ അലർജി പ്രോബ്ലം കൊണ്ടാണ് കഫം ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയില്ലേ, 3 നുള്ള് മഞ്ഞൾപ്പൊടി രാവിലെയും രാത്രിയും നിങ്ങളൊന്ന് നാക്കിലിട്ട് അരിയിച്ചിറക്കുക. കൂടുതൽ അളവ് വേണ്ട, ചെറിയ അളവിലെടുത്ത് അരിയിച്ചിറക്കാനായിട്ട് ശ്രമിക്കുക. ഇത് തൊണ്ടയിൽ വരുന്ന കഫം, തൊണ്ടയിൽ വരുന്ന ചൊറിച്ചിൽ, ഇറിറ്റേഷൻ കുറഞ്ഞു വരുന്നതിന് സഹായിക്കും. ഇനി കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊരു 1/2 ടീസ്പൂൺ തേനെടുത്തിട്ട് അതിനകത്തൊരു 2 നുള്ള് മഞ്ഞളിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് അവർക്ക് കഴിക്കാൻ നൽകുക. ദിവസം 2 നേർക്കം നൽകുക. മഞ്ഞളിൻ്റെയും ഈ കുർക്കുമിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ തൊണ്ടയ്ക്ക് വരുന്ന ഈ അലർജിക് ഇൻഫ്ലമേഷൻ കുറയാനായിട്ട് സഹായിക്കുന്നു.
തേനകത്തുള്ള ആന്റി ഓക്സിഡൻസ് അവർക്ക് റിക്കറന്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻ ടെൻഡൻസി മാറ്റുന്നതിന് കുട്ടികളെ സഹായിക്കുന്നു. ഈ ഒരു കോമ്പിനേഷൻ കുട്ടികൾക്ക് നൽകാവുന്നതാണ്. മാത്രമല്ല തൊണ്ടയ്ക്ക് അലർജി ടെൻഡൻസി വിട്ടുമാറാൻ നിൽക്കുന്നവര് പാല് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് പാല് നേരിട്ടോ ഇല്ലെങ്കിൽ പാലൊഴിച്ചിട്ടുള്ള ചായ, കാപ്പി, പാൽ പായസം, ഐസ്ക്രീം പോലെ പാല് ചേർത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്ന് കുറയ്ക്കുന്നത് തൊണ്ടയ്ക്ക് അലർജി കൊണ്ട് കഫം വന്ന് അടിയുന്നതിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി നിങ്ങൾക്ക് അസിഡിറ്റി അഥവാ ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് കൊണ്ടാണ് നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് കഫം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയുള്ള ഭക്ഷണക്രമത്തിൽ ഗണ്യമായിട്ടുള്ള മാറ്റം വരുത്തണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ രാത്രി 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. രാത്രി കൃത്യസമയത്ത് ഒരു 10:30 മണിക്ക് കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം രാത്രി 7 മണിക്ക് മുമ്പ് ഭക്ഷണം അവസാനിപ്പിച്ചാൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ആമാശയത്തിലുള്ള ഭക്ഷണം പൂർണ്ണമായിട്ടും ദഹിച്ച് താഴേക്ക് പോവുകയും തിരിച്ച് മുകളിലേക്ക് കയറി വരാനുള്ള ടെൻഡൻസി ഒഴിവാകുകയും തൊണ്ടയ്ക്ക് കഫം വരുന്ന ടെൻഡൻസി പൂർണ്ണമായിട്ടും മാറി വരികയും ചെയ്യും. മാത്രമല്ല കഴിയുന്നത്ര രാത്രി ഒരു 7 മണിക്കുള്ള ഭക്ഷണം ഒരു നിങ്ങൾ പഴവർഗ്ഗങ്ങൾ, ഇപ്പോൾ ഒരു ആപ്പിൾ പേരയ്ക്ക അല്ലെങ്കിൽ ഒരു ആപ്പിൾ മാതളം ഇതുപോലെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ മാത്രം കഴിക്കുക. ഇതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ പഴങ്ങളുടെ പ്രത്യേകത, ഇവ വളരെ പെട്ടെന്ന് ദഹിച്ച് ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ദഹിച്ച് നിങ്ങളുടെ ആമാശയം ശുചിയാകുന്നതിനും നിങ്ങൾക്ക് പിന്നെ ഒരു അസിഡിറ്റി ടെൻഡൻസി രാത്രി വരാതിരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഈ രീതിക്ക് രാത്രിയിൽ പഴങ്ങളോ ഇല്ലെങ്കിൽ ഭക്ഷണമാണെങ്കിൽ കഴിയുന്നത്ര അരവയറിൽ താഴെ ഭക്ഷണം മാത്രമായിട്ട് രാത്രി അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. യാതൊരു കാരണവശാലും കരിച്ചത്, പൊരിച്ചത്, മസാല ഭക്ഷണങ്ങൾ, അമിതമായിട്ട് ഇറച്ചി ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡുകൾ ഇതൊന്നും തന്നെ രാത്രി ഒരു 7 മണിക്ക് ശേഷം കഴിക്കുന്ന ശീലം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു രീതിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് തൊണ്ടയിൽ കഫം വന്നടിയുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവരിലും വളരെ കോമൺ ആയിട്ട് നടന്നൊരു പ്രശ്നമാണ് തൊണ്ടയിൽ വിട്ടുമാറാതെ കഫം വരുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ഞാൻ ഈ പറഞ്ഞ മാർഗങ്ങൾ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.